പൃഥ്വിരാജനെ പറഞ്ഞാൽ ഇപ്പോൾ ഈ നിമിഷം പുറത്തുന്ന വാർത്തയാണ് കേരളത്തിലെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മാധ്യമങ്ങളോട് പറഞ്ഞത്, ദേശവിരുദ്ധ പ്രവർത്തനം എന്തുകൊണ്ട് കേരളത്തിലെ മുഖ്യമന്ത്രി എന്നെ അറിയിച്ചില്ല, ഞാനാണ് ഇവിടുത്തെ ഗവർണർ. ഈ ഗവർണറും മുഖ്യമന്ത്രിയും ചെറിയ നീരസിനും പെണസിനുമുണ്ട്. എത്ര പെണസുകളുണ്ടെങ്കിലും ഇങ്ങനെ ഒരു ദേശവിരുദ്ധ പ്രവർത്തനം നടത്തുമ്പോൾ ഇവിടുത്തെ ഗവർണറെ കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിക്കേണ്ടല്ലോ ഇങ്ങനെ ഒരു ഇഷ്യൂ ഇങ്ങനെ സംഭവം കേരളത്തിൽ നടക്കുന്നുണ്ടെന്ന്. അതെ, തീർച്ചയായിട്ടും അറിയിക്കേണ്ടതായിരുന്നു. കാരണം ഹെഡ് ഓഫ് ദി സ്റ്റേറ്റ് എന്ന് പറയുന്ന എപ്പോഴും ഗവർണർ, മുഖ്യമന്ത്രി എന്ന് പറയുന്ന ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഓഫ് ദി സ്റ്റേറ്റ് എന്നുള്ളതാണ് നമ്മുടെ സങ്കല്പം തന്നെ, ഭരണഘടന അങ്ങനെ തന്നെ. അത് സമ്മതിക്കുന്ന കാര്യമാണ്, അത് സുവിദിതമായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ ഇപ്പോ ഈ നേരത്തെ ഉള്ള കഴിഞ്ഞ തവണത്തെ ഈ പ്രാവശ്യത്തെ പത്രസമ്മേളനത്തിലല്ല, കഴിഞ്ഞ പ്രാവശ്യത്തെ പത്രസമ്മേളനത്തിലും മുഖ്യമന്ത്രി പറയുകയുണ്ടായി, ഈ സ്വർണ്ണക്കടത്തിൽ കൂടിയൊക്കെ കിട്ടുന്ന വരുമാനം രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത്, അത് ഇന്ത്യയിൽ പാരലായിട്ടുള്ള ഒരു ഇക്കോണമി സമാന്തരമായിട്ടൊരു സമ്പദ് വ്യവസ്ഥ സൃഷ്ടിക്കുകയും രാജ്യത്തിന് സാമ്പത്തികമായിട്ട് നഷ്ടം ഉണ്ടാക്കുകയും ചെയ്യുന്ന പ്രവണതയാണ്. അതുകൊണ്ട് തന്നെ അതങ്ങനെയാണ്, അങ്ങനെ അത് രാജ്യവിരുദ്ധ പ്രവർത്തനമാണ്, അങ്ങനെയാണ് പറഞ്ഞത്. അല്ല, മറ്റൊരു തരത്തിലുള്ളതല്ല അദ്ദേഹം പറഞ്ഞത്, അങ്ങനെ കൃത്യമായിട്ട് അദ്ദേഹം പറഞ്ഞിരുന്നു. പക്ഷെ ഇങ്ങനൊരു പ്രവർത്തനം ഉണ്ടാകുമ്പോൾ അത് ഗവർണറെ അറിയിക്കുക എന്നൊരു ബാധ്യത കൂടി മുഖ്യമന്ത്രിക്കുണ്ട്. സാധാരണഗതിയിൽ സൗഹൃദത്തിലുള്ള മുഖ്യമന്ത്രിയും ഗവർണറുമാണെങ്കിൽ അവിടെ പോയി പറഞ്ഞ് ഇതിനെ കുറിച്ച് ഒരു ബ്രീഫിംഗ് നടത്താറുണ്ട്. രാഷ്ട്രപതിയെ പോയി പ്രധാനമന്ത്രി കണ്ട് കാര്യങ്ങൾ പറയുന്നത് പോലെ തന്നെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഇത് പ്രധാനപ്പെട്ട കാര്യമാണ്, അതുകൊണ്ട് പറഞ്ഞില്ല. അതുകൂടാതെ ഇത് പത്രത്തിലും വന്നു, പത്രം അത് നിഷേധിച്ചിട്ടുണ്ടെങ്കിലും അത് പി ആർ വഴി കിട്ടിയതാണ്, മുഖ്യമന്ത്രി തന്നെ എവിടെയോ എപ്പോഴോ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അങ്ങനെ സാധാരണഗതിയിൽ ഇത് പത്രം അങ്ങനെ കൊടുക്കാറില്ലെങ്കിലും അഭിമുഖത്തിലുള്ള കാര്യങ്ങൾ റെക്കോർഡ് ചെയ്ത് അത് മാത്രമേ കൊടുക്കാറുള്ളൂ, അങ്ങനെയുള്ള പതിവ് എങ്കിലും. അപ്പൊ അവിടെയും ആ സൂചന വരുന്നുണ്ട്, എന്തായാലും ഇങ്ങനെ സ്വർണ്ണ കള്ളക്കടത്തം എന്ന് പറഞ്ഞിട്ട് രാജ്യദ്രോഹം എന്ന് പറയുകയോ പറയാതിരിക്കുകയോ ദേശവിരുദ്ധം എന്ന് പറയുകയോ പറയാതിരിക്കുകയോ ചെയ്യട്ടെ, അതൊരു സമാന്തര സാമ്പത്തിക പ്രവർത്തനമാണ്, രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രത ഇടിച്ച് താറുമാറാക്കുന്ന പ്രവർത്തനമാണ് പ്രോത്സാഹിപ്പിക്കപ്പെട്ടാൽ. അതുകൊണ്ടാണ് കസ്റ്റംസിനെ കൂടാതെ പോലീസിനും കൂടി ഓരോ സംസ്ഥാനത്തും കേന്ദ്രം ഇങ്ങനെ പ്രവർത്തിക്കാൻ അനുമതി നൽകിയിട്ടുള്ളത്, അല്ലെങ്കിൽ പോലീസിന് ഒന്നും ചെയ്യാൻ പറ്റില്ല എയർപോർട്ടിൽ നിന്ന് വരുന്ന കാര്യങ്ങളെ കുറിച്ചുള്ളത്. അപ്പോ ഇങ്ങനെ അനുമതിയുണ്ട്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ കേന്ദ്രം ചുമതലപ്പെടുത്തിയിരിക്കുന്ന ഒരു പ്രവർത്തനം നടക്കുമ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ വിവരങ്ങൾ ലഭ്യമാകുമ്പോൾ കേന്ദ്രത്തിന്റെ പ്രതിനിധിയായിട്ടുള്ള ഗവർണറെ എന്തുകൊണ്ട് അറിയിച്ചില്ല? ഗവർണർക്ക് ഇതിന് പ്രത്യേകിച്ച് സംവിധാനങ്ങളില്ലല്ലോ, അദ്ദേഹത്തിനുള്ളത് ആകെ ഒരു ADC പിന്നെ ഒരു പ്രസ് സെക്രട്ടറി ഇങ്ങനെയുള്ള ചില പോസ്റ്റുകൾ മാത്രമേ ഉള്ളൂ. ഇന്റലിജൻസ് അദ്ദേഹത്തിന് സ്വന്തമായിട്ടില്ല, പോലീസ് റിപ്പോർട്ട് ചെയ്യുന്നത് മുഖ്യമന്ത്രിയോടാണ്, ഗവർണറോടല്ല. അപ്പൊ അങ്ങനെ ഒരു സന്ദർഭത്തിൽ ഈ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യേണ്ടത് മുഖ്യമന്ത്രിയാണ്. അതിലപ്പോ ഗുരുതരമായിട്ടുള്ള ഒരു കൃത്യവിലോപം ഉണ്ടായി എന്നാണ് അദ്ദേഹത്തിന്റെ ആരോപണം. ഇത് ഇത്രയും മാധ്യമങ്ങളോട് പറഞ്ഞ ഗവർണർ മുഖ്യമന്ത്രി സി പിണറായി വിജയൻ രാജ്ഭവനിലേക്ക് വിളിപ്പിച്ച് ചോദ്യങ്ങൾ ചോദിക്കാം, അങ്ങനെ ചോദിക്കാറില്ല. പക്ഷെ അദ്ദേഹം കത്ത് മൂലം അതിന്റെ വിശദ വിവരങ്ങൾ ആരാഞ്ഞുകൊണ്ട് കത്തയക്കാം, അദ്ദേഹത്തിന് അങ്ങനെ ചെയ്യാം. അതുപോലെ തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്ക് അദ്ദേഹത്തിന് റിപ്പോർട്ട് ചെയ്യാം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നുവെന്ന് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിരിക്കുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണമാകാം. കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്ക് ഇതിനെ കുറിച്ച് തീർച്ചയായിട്ടും അന്വേഷണം നടത്താൻ അവകാശമുണ്ട്, അധികാരവുമുണ്ട്, അത് ചെയ്യുന്ന ആളുമാണ് അദ്ദേഹം. ആ തരത്തിലൊക്കെ നീക്കം വന്നു കഴിഞ്ഞാല് അത് ഒരുപാട് ചോദ്യങ്ങൾക്ക് മുഖ്യമന്ത്രി ഉത്തരം പറയേണ്ടതായിട്ട് വരും. ഇത് നേരത്തെ തന്നെ നടന്നു വരുന്ന ഒരു പ്രവർത്തനമാണ്. അദ്ദേഹം ഇത് പറഞ്ഞതുകൊണ്ട് ആരും അങ്ങനെ ഇത് ഏതെങ്കിലും ഒരു മതത്തിനെതിരായിട്ടുള്ള കാര്യമല്ല, ഒരു സാമ്പത്തിക പ്രവർത്തനം. അല്പം മുമ്പ് KT ജലീല് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലും അദ്ദേഹം ഇത് പറയുന്നുണ്ടായി. ഇത് ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റുന്ന ഒരു പ്രവർത്തനമല്ല, ഇതൊരിക്കലും ന്യായീകരിക്കാൻ പറ്റാത്ത പ്രവർത്തനമാണ്, രാജ്യത്തിന്റെ ഭാവിയെ ദോഷമായിട്ട് ബാധിക്കുന്ന ഒരു പ്രവർത്തനമാണ്. അതിന് കള്ളക്കടത്ത് എന്നാണ് അദ്ദേഹം ഉപയോഗിച്ച വാക്ക്. ആ കള്ളക്കടത്ത് ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയുന്നതല്ല എന്ന് സുവ്യക്തമായിട്ട് അദ്ദേഹം പറഞ്ഞു. ആർക്കും ഒരു സംശയമില്ലാത്ത കാര്യമാണ്. പക്ഷേ ഇത് നിയന്ത്രിക്കാനും ഇത് ഇങ്ങനെ നടക്കുന്നുണ്ടെന്ന് ഗവർണറെ അറിയിക്കാനും, ഇത് ഗവർണർ ഇത് സംസ്ഥാനത്തിന്റെ ഗവർണറല്ലേ, അപ്പൊ അദ്ദേഹം ഇത് അറിയേണ്ടതല്ലേ, ആ കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്താത്തതുണ്ട് എന്നുള്ള ഒരു പ്രധാനപ്പെട്ടമായ ചോദ്യം അദ്ദേഹം ചോദിച്ചിരിക്കുകയാണ്. തീർച്ചയായിട്ടും അത് ഉത്തരം കിട്ടേണ്ട ചോദ്യം തന്നെ, ഉത്തരം അർഹിക്കുന്ന ഒരു ചോദ്യം തന്നെയാണ്. തീർച്ചയായിട്ടും മുഖ്യമന്ത്രിയുടെ പ്രതികരണം അക്കാര്യത്തിൽ ഉണ്ടാവും എന്ന് തന്നെ വേണം കരുതാൻ. Thank you.